ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ വന്നിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് സദ്യക്കായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഓണാഘോഷത്തിൻ്റെ ചെറിയൊരു ബ്ലോക്കാണ്. സദ്യ തട്ടിക്കൂട്ട് എന്ന് തന്നെ പറയാം കേട്ടോ, കാരണം നമ്മൾ തലേ ദിവസമൊന്നും അതിൻ്റെ ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം അന്നത്തെ ദിവസം നമ്മൾ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാമ്പാർ കണ്ട സമയത്ത് നമുക്ക് തോന്നി ഇതിൻ്റെ സദ്യ ചെയ്ത് ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നിയൊരൈഡിയയിൽ അപ്പോൾ തന്നെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തട്ടിക്കൂട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സദ്യ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആദ്യം തന്നെ നമ്മൾ സാമ്പാറാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ട് കുമ്പകളാണ്. കൂടുതലൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ഓണം ബ്ലോക്ക് ചെയ്ത സമയത്തൊക്കെ ആ ലോക്ക്ഡൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് അടുക്കള തോട്ടം തന്നെ കാണിക്കാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ തയ്യാറാക്കുന്നുണ്ട്. ഉമ്മ രാവിലെ തന്നെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓലനെ തയ്യാറാക്കാനായിട്ട് ഒരു പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു പച്ചമുളക്, അല്പം വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ ആദ്യം തന്നെ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ ഒരു 7:30 റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് നമ്മൾ സദ്യ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഓലയിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കുകയാണ്. അതിലേക്കായിട്ട് തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ടൊരു 5-6 ടീസ്പൂണ് മോര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന മോര് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിരുന്നു കേട്ടോ, പുളി കുറവായിരുന്നു. പിന്നെ ആ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ ഈ ഒരു പപ്പായ വറ്റിച്ചെടുത്തതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കായിട്ട് ഉപ്പോ പുളിയോ ഒക്കെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിന് കഴുകിയെടുത്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിവിടെ പൊതുവേ ഇഷ്ടമുള്ള റൈറ്റാണ് ഈ ഓലൻ എന്ന് പറയുന്നത്. സാധാരണ പപ്പായ ഉപ്പേരി വെച്ച് കഴിഞ്ഞാലൊന്നും ആർക്കും ഇഷ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ട് തോരനാണ്. നമ്മളെന്നും ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം അത് തോരനാക്കിയെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറ് നമ്മൾ വീട്ടിലുള്ള പപ്പായ വാങ്ങിച്ച് ചേർത്തിട്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു സദ്യയിലേക്കായിട്ട് എന്തായാലും എടുത്തു കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരനൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആയതൊരു ഭാഗത്തേക്കായിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ്. പിന്നെ പഴമൊക്കെ തലേ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഐറ്റംസ് ആയ സമയത്ത് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി, അതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും, അത് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും. അപ്പോൾ അത് കഴിക്കാനായിട്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മൾ അടുക്കളൻ്റെ കോലൻ്റെ കാണിക്കുന്നത് ഒരു സദ്യയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയവർക്ക് അറിയട്ടോ അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് കുട്ടികളൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട്ട് ചാവിളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ അടുത്ത് ആക്കി കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ക്ലീനിങ്ങിന് നിന്നു, ഇവിടെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നിന്നു. ഞാൻ ഉമ്മയും കൂടി കിച്ചണിലുള്ള ബാക്കി വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അവിയലും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിയലും നമ്മളിവിടെ കുക്കറിലാണ് ചെയ്യാറുള്ളത്. എല്ലാ ഐറ്റംസും ഇട്ടതിന് ശേഷം കുക്കറിൽ ഒരൊറ്റ വിസിൽ അടിച്ചെടുത്ത് എടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇനി പുളിയിഞ്ചിയായിട്ട് കുറയ്ക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാം നല്ല പഴം പുളി ഉണ്ടായിരുന്നു, അത് കൂട്ടിയെടുത്തിട്ട് നമ്മൾ പുളിയിഞ്ചിയും അതിനിടയ്ക്ക് റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള ഇലയ്ക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ.
അങ്ങനെ അതൊക്കെ അതിന് ശേഷം അടുത്ത കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ കിട്ടണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുമല്ലോ, അത് ശരിക്കും നിങ്ങളത് കണ്ടിട്ട് എൻ്റെ പറയണം. കാരണം നമ്മൾ ഒരാൾ ഒരു ഭാഗത്ത് ശരിക്കും നിൽക്കുന്ന സമയത്ത് മറ്റാൾ ഓടിപ്പോവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരാളെ ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവൾ നിൽക്കില്ല. അങ്ങനെയല്ല, ഇവരെ രണ്ടാളെ ഡ്രസ്സും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരുന്നു, അതും തലേദിവസം തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓൾഡ് രണ്ടാളുടെയും ആ ഒരു ഡ്രസ്സിൻ്റെ പിക്കൊക്കെ എടുക്കല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സദ്യ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോഴും രണ്ടാളും ഭയങ്കര സീനാണ് കേട്ടോ. ലിസുവാണ് തീരെ നോക്കാത്തത്, അവൾ അവളുടെ രീതിയിൽ അങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ഓൾഡ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളും സദ്യ എടുക്കാനായിട്ടിരുന്നു. ഇന്ന് എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല, ഓണത്തിൻ്റെ ദിവസമല്ലായിരുന്നു നമ്മൾ സദ്യ ഉണ്ടാക്കിയിരുന്നത്, അപ്പോൾ അനിയന്മാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു ഓണം ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഓണം ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.